മഹാനായ പണ്ഡിതൻ അബു ഹാസിം എന്ന മഹാൻ ഒരിക്കൽ കടന്നു വരികയാണ് ഡമസ്കസിലേക്കാണ് വരുന്നത്. ഡമസ്കസിലെ മനോഹരമല്ലാത്ത കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ആ ചെറിയ വീട്ടിലേക്ക് ഈ ഉസ്താദ് കടന്നു വന്നു. ഉസ്താദ് നോക്കുമ്പോ ഉമർബിൻ അബ്ദുല്ലാസീസ് പഴയ കാലത്ത് നല്ല ധീരനും നല്ല മനോഹരമായിട്ട് വസ്ത്രം ധരിക്കുന്ന മഹാനായിരുന്നു. ചോദിച്ചു ഉസ്താദ്, എന്തു പറ്റി ഉമറെ നിങ്ങൾ? നല്ല വാഹനം ഉണ്ടായിരുന്നല്ലോ, നല്ല മുഖായിരുന്നല്ലോ, നല്ല വസ്ത്രമായിരുന്നല്ലോ. നിങ്ങളിങ്ങനെ അമീറുൽ മുഅ്മിനീനായിട്ടും എന്താണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയത് എന്ന് ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയത്? എന്ത് കാരണത്താലാണ് നിങ്ങൾ മാറിപ്പോയത്? ആ സമയത്ത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് എന്റെ വസ്ത്രം ഒരല്പം മാറിപ്പോയതിന്റെ പേരിൽ എന്നെ നിങ്ങൾ ആക്ഷേപിക്കുകയാണോ? എന്റെ വസ്ത്രം മുഷിഞ്ഞതിന്റെ പേരിൽ, എന്റെ ആരോഗ്യം കുറഞ്ഞതിന്റെ പേരിൽ, എന്റെ കണ്ണ് കുഴിഞ്ഞതിന്റെ പേരിൽ എന്നാൽ എന്റെ കബറിൽ എന്നെ കൊണ്ടുപോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും പടച്ചവനെ എന്റെ അവസ്ഥ ചിന്തിക്കാറുണ്ടോ? ബഹുമാനപ്പെട്ടവര് പറയാണ്, എന്റെ കവിളെല്ലാം തുറന്നിറന്ന് എന്റെ കുടലമാലയെല്ലാം പുറത്തു ചാടി ചാടി എന്റെ ശരീരത്തിന്റെ മുകളിലൂടെ പുഴക്കൾ ഇങ്ങനെ ഓടുമ്പോ ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചതിനേക്കാൾ ആക്ഷേപം അന്ന് നിങ്ങൾ എന്റെ നിലയിൽ നടത്തുമല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നിന്നെ ആലോചിക്കാനും മരണത്തിന് വേണ്ടി ഒരുങ്ങാനും ഈമാൻ തന്നെ തമ്പുരാനെ. ഇത്രേ ഉള്ളൂ പിന്നെ കാര്യമാര്യം. ഏതൊരാളുടെ അവസ്ഥ ഇതാണ്? ഇതാണ് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്താണ് നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയോ? ഒന്നുള്ളല്ലോ. ഈ ശക്തമായി ഓരിച്ചൊഴിയുന്ന ഈ മഴയെപ്പോഴത്ത് നമ്മളൊക്കെ ഒരല്പം പോലും വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവാതെ സൂക്ഷിക്കുന്നവരാണ്, ഉണങ്ങിയ വസ്ത്രങ്ങൾ ഇടുന്നവരാണ്. എന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടോ, പടച്ചോനെ, ഈ ശരീരത്തെ ഞാൻ ഭംഗിയാക്കുമ്പോ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം, അതിന്റെ ആരോഗ്യാരോഗ്യം, അതിന്റെ മേന്മകൾ, അതിന്റെ ഭംഗി, അതിനൊക്കെ ഞാനിങ്ങനെ ഒരുപാട് അധ്വാനം ചെയ്യുമ്പോ പടച്ചോനെ ഒരു രക്ഷയുമില്ലാത്ത അതിന്റെ സുഷിരങ്ങളിലൂടെ ഊറിറങ്ങിയിട്ട് എന്റെ കബറിൽ അവനെ വെള്ളം നിറയുമ്പോ ആ വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് മൃതശരീരമായിരിക്കുന്ന ഞാൻ അല്ലാഹുവേ ആത്മാവിന് വേണ്ടിയിട്ട് റബ്ബേ നിന്റെ അടുക്കലുള്ള റഹ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അല്ലാ എന്റെ മുഖമിനങ്ങളെ നമ്മളുടെ ആലോചന വരേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. മനുഷ്യന്മാരോട് കബറ് പറയുന്നു എന്താണ്? അല്ലയോ മനുഷ്യ, എന്താണ് എന്നെ വഞ്ചിതനാക്കിയത്? എന്നെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അല്ലേ? അവനോട് സംസാരിക്കും. പള്ളിക്കാട്ടിലേക്ക് ഓരോ ദിവസവും തറാവി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ, വളർന്നു നിൽക്കുന്ന മൈലാഞ്ചി ചെടികൾക്കിടയിലൂടെ നമ്മളിങ്ങനെ യാത്രയാകുമ്പോ, ആ കബറിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ നമ്മൾ കാണാപാഠമാണ്, മനപ്പാഠമാണ്. ഇവിടെ ഇങ്ങനെ ആരൊക്കെയോ ഉണ്ട്, എന്റെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരോട് നമ്മൾ ഒരു സംസ്കാരം നടത്തുമല്ലോ. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ.
മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. പിന്നെ എന്താ പറയാ, നിശ്ചയമായും അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഉദ്ദേശ്യം തന്നെയാണ്, ഞങ്ങൾ നിങ്ങളോട് ചേരാനുള്ളവരാണ്, ഞങ്ങൾ ഞങ്ങളോട് ചേരാനുള്ളവരാണ്. നോക്കൂ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ വസല്ലം പറയാണ്, നടന്നു പോകുന്ന ആളുകളുടെ കാലടികളുടെ ശബ്ദം ഈ ഖബറിനുള്ളിൽ വെച്ച് മയ്യിത്ത് കേൾക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഈ ഒരു ലോകത്തേക്ക് പോകുന്ന നമ്മൾ അതിനു വേണ്ടിയുള്ള പാതയമൊരുക്ക, അതിനുവേണ്ടി തയ്യാറാകുക. ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ദുആ. അതിനു വേണ്ടിയുള്ളതാണ് ഈ സംഗമം. അല്ലാഹുവേ, ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മൂന്ന് ദിവസം ഇവിടെ വന്നവർ അല്ലാഹുവേ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.